നമസ്കാരം റീമ സ്പൈസസ് പ്രസന്റ് ടേസ്റ്റ് ഓഫ് ഇയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് റീമയുടെ ബ്രേക്ക്ഫാസ്റ്റ് റേഞ്ചിൽ അപ്പത്തിന്റെ പൊടിയാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം പത്തിരി എല്ലാം ചെയ്യാം പക്ഷെ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ റൈസ് പൗഡർ വെച്ചിട്ട് അരി സുർക്കയാണ് ഒരു നല്ലൊരു സ്നാക്കാണ് അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നമുക്ക് നോക്കാം നമുക്ക് വേണ്ട അരിപ്പൊടി പിന്നെ തേങ്ങ മുട്ട ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം പിന്നെ ഉപ്പ് നമുക്കിതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നന്നായി വടക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് കൈയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം മുട്ട അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ബാറ്ററാക്കി എടുക്കണം ഒരുപാട് തിന്നാവാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല ലാസ്റ്റാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണിയപ്പ പാത്രത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് അതിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി മുട്ട ചേർത്തതിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസി ബാറ്ററിൽ ഉണ്ടാക്കണം അതിൽ കട്ടയൊന്നും വരാതെ നോക്കണം അത് കുറച്ച് സമയമെടുക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാം ഉപ്പ് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ടാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് ചെയ്യാം ഈ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ തേങ്ങ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി നമ്മൾ കട്ടി കൂടുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കാൻ അടുത്ത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിക്കാം നമ്മുടെ അരി സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 2 to 3 minutes മതി അതൊന്ന് ഇതാവാനായിട്ട് ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമുക്കത് എടുക്കാം നമ്മുടെ അരി സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസിയാണ് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഉണ്ണിയപ്പ ചട്ടി ഇല്ലെങ്കിൽ ഒരു പാനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഒരു ചെറിയൊരു ദോശയുടെ പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് ഷബ്ന സൈനിങ് ഓഫ് വിത്ത് ക്യാമറ ഗർദിയ ബൈ ബൈ